നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 11 വാർഡ് വണ്ടിപ്പറമ്പ് ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30 നടക്കും. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡ് വണ്ടിപ്പറമ്പ് ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30 നടക്കുക. LDFിൽ നിന്ന് വിജയിച്ചു വന്ന കുഞ്ഞു മുഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഈ വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. LDF സ്ഥാനാർത്ഥിയായ KB ജയദാസ് CPIയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുടചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ MN ഭാസ്കറിനാണ് എതിർ സ്ഥാനാർത്ഥി. എന്നാൽ ഇദ്ദേഹത്തിനായി CPIയുടെ എല്ലാ നേതാക്കന്മാരും ഇലക്ഷൻ പ്രചരണത്തിന് രംഗത്തുണ്ട്. ഇതോടെയാണ് ഈ വാർഡ് സംസ്ഥാനത്ത് തന്നെ ചർച്ചയായത്. ബിസിനസ് രംഗത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് ജയദാസ്. നിരവധി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വീടുകൾ കയറി ഇദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇതിനോടകം തന്നെ സംസ്ഥാനതല വിവിധ നേതാക്കന്മാർ മുള്ളൂർക്കരയിൽ വന്ന ഇദ്ദേഹത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. വാർഡിൽ തങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുമെന്നുള്ള വിജയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. തീർച്ചയായും സഖാവ് കുഞ്ഞു മുഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF വിജയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ 19 വർഷമായി ഈ വാർഡ് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമാണ്. സഖാവ് കുഞ്ഞുവിൻ്റെ ശരിപക്ഷത്തു നിന്നുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ ബാക്കിയുള്ള ഒരു പാർട്ടിയുടെയും അനുഭാവികളെ പോലും ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് സത്യം. എന്തു തന്നെയായാലും ഈ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ LDFിൻ്റെ ശക്തി കേന്ദ്രമായ വാർഡ് ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ പാർട്ടിയൊന്നും അല്ലല്ലോ, അയാളെ പാർട്ടി CPI പുറത്താക്കിയിരിക്കുന്നു. അധികാര ഇത് മൂച്ച് ഒരാൾ നിന്നതുകൊണ്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കേ പോലുമില്ല. ഒരു തരത്തിലും CPMനെയോ അല്ലെങ്കിൽ LDFനെ ഇത് ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഭാസ്കരൻ BNSൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥനും CPIയുടെ നേതാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി CPI പ്രവർത്തകരുടെ ഒപ്പമാണ് ഇദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ച് വീടുകൾ കയറിയിറങ്ങുന്നത്. തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തന്നെയാണ് വിജയമെന്ന വിശ്വാസമുണ്ടെന്നും സ്ഥാനാർത്ഥി പറയുന്നു. LDFന്റെ സംവിധാനം മുള്ളൂർക്കര പഞ്ചായത്തിൽ ഇല്ല, അപ്പോൾ LDF സംവിധാനം ഇല്ല. അതുകാരണം LDFനെ തെറ്റിയിട്ട് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഞാൻ രാജിവെച്ചിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ഇന്നിപ്പോൾ പൊതുവെ നാട്ടുകാർ മുഴുവൻ സപ്പോർട്ടാണ്, നാട്ടുകാരെല്ലാവരും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം എന്നുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നത്. 1400 വോട്ടിൻ്റെ മേലെ ഞാൻ പിടിക്കും. ആളുകളുടെ സപ്പോർട്ടും ഉണ്ട്, ഭൂരിഭാഗം ആളുകളുടെ സപ്പോർട്ട് നമുക്ക്. പഞ്ചായത്തിൽ ഇതേമാതിരി കുറേ പ്രശ്നങ്ങളുണ്ട്. പഞ്ചായത്തിൽ LDF സംവിധാനം ഇല്ല, നിലവിലില്ല. അഴിമതി തന്നെ, ഒരു അഴിമതിയിൽ മുന്നിൽ അവർ റോഡ് ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വഴിക്ക് തന്നെ റോഡ് കാന പണിതു. കാന പണിതിട്ട് 10,000 ഉറുപ്പ് ചിലവാക്കിയിട്ട് ആ കാന തൂർത്തു. ഇങ്ങനത്തെ പണികളെ ചെയ്തു കംപ്ലീറ്റ്. അപ്പോൾ അതിനൊക്കെ വ്യക്തമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥി ഇവിടെയുള്ള ആളുകളും പറഞ്ഞു. ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാവരും നമ്മളെ സപ്പോർട്ട്. UDF സ്ഥാനാർത്ഥിയായ മുതിർന്ന അംഗം MS വർഗീസും കളത്തിൽ ഇറങ്ങുമ്പോൾ രാഷ്ട്രീയ പാരമ്പര്യം നിരവധിയുണ്ട്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തി എന്നതിനാൽ വോട്ടർമാർ തനിക്കൊപ്പം തന്നെയാണെന്ന ആത്മവിശ്വാസത്തിലാണ്. UDFന്റെ ഘടകങ്ങളായ ലീഗും പ്രവർത്തകരുമെല്ലാം ഓരോ വീടുകളും കയറിയിറങ്ങി അവസാനഘട്ട വോട്ട് അഭ്യർത്ഥന നടത്തി. വിജയം 100%. തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി UDFന്റെ നേതാക്കന്മാരും UDFന്റെ പ്രവർത്തകരും വളരെ കൃത്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഫൈനൽ റൗണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് UDFന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ഈ വാർഡ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് തിരിച്ചുപിടിക്കും. അത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി വളരെ കൃത്യമായി അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ഡലത്തിലെ മുഴുവൻ UDF നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് ഒന്നായിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. NDA സ്ഥാനാർത്ഥിയായി KK സുരേന്ദ്രനും മത്സരരംഗത്ത് എത്തിയപ്പോൾ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് വാർഡിൽ നടക്കുന്നത്. ഇതിനോടകം തന്നെ സംസ്ഥാന സെക്രട്ടറി നാഗേഷ് വന്ന് കോട്ടയെത്തിക്കുകയും സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ വോട്ടർമാരെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രം തൃശൂർ മാറ്റിമറിച്ച പോലെ തന്നെ ചേലക്കരയുടെ ഇന്നലകളുടെ ചരിത്രം മാറ്റിമറിക്കുന്ന തെരഞ്ഞെടുപ്പാണ് മുള്ളൂർക്കര 11 വാർഡിൽ നടക്കുന്നത്.
ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നാട്ടുകാരനും ഇവിടുത്തെ ഏറ്റവും ജനകീയനുമായിട്ടുള്ള പാർട്ടിയുടെ കെ കെ സുരേന്ദ്രനെയാണ് ബി ജെ പി രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന പല ഉപതെരഞ്ഞെടുപ്പുകളും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സിറ്റിംഗ് സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുക്കുന്ന സ്ഥിതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് തൃശ്ശൂർ ലോക്സഭാ സീറ്റ് നൽകിയത് പോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വിധി എഴുതാൻ ജനങ്ങൾ തയ്യാറാകുമെന്ന ഉത്തമ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. ജൂലൈ 31-ാം തീയതി പുറത്തുവിടുന്ന ഇലക്ഷൻ റിസൾട്ടിൽ ഭരണം ഇനി ആര് കൈയാളുമെന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് CCV.